ഭർത്താവിനെ കുപ്പിയിലാക്കാൻ പ്രണയാർദ്രമായി സംസാരിക്കാവുന്ന കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഏവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ എനിക്ക് ചെയ്ത് തന്നിട്ടുള്ള പല കാര്യങ്ങളും, നമ്മളിപ്പോൾ ഭർത്താക്കന്മാരും ഭാര്യമാർക്കും ഭാര്യമാരും ഭർത്താക്കന്മാർക്കും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ടല്ലോ, അതിനകത്ത് നിങ്ങൾ എനിക്ക് ചെയ്ത് തന്നിട്ടുള്ള, അതായത് ഭർത്താവ് എനിക്ക് ചെയ്ത് തന്നിട്ടുള്ള പല കാര്യങ്ങളും എനിക്ക് സത്യം പറഞ്ഞാൽ അഭിനന്ദിക്കേണ്ടതാണ്, അല്ലെങ്കിൽ അഭിനന്ദനം അറിയിക്കേണ്ടതാണെന്നുള്ളത് എനിക്ക് തോന്നുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രത്തോളം നല്ല കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത്, അതിന് ശരിക്കും അപ്രിഷ്യേറ്റ് ചെയ്യേണ്ടതാണ്. അങ്ങനത്തെ പല നല്ല നല്ല കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് തന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് കേൾക്കുന്ന അയാൾക്ക് സത്യം പറഞ്ഞാൽ ഒരു അഭിമാനം തോന്നുന്ന ഒരു കാര്യമാണ്, ഒരുപാട് ഇഷ്ടം തോന്നുന്ന കാര്യമാണ്. അയാളുടെ ഉള്ളിൽ നമ്മളോടുള്ള ആ ഒരു പ്രണയം തോന്നുന്നതിനൊക്കെ ഇത് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പലപ്പോഴും പല തീരുമാനങ്ങളും ജീവിതത്തിൽ എടുക്കേണ്ടി വന്നിട്ടുണ്ടാവും. അതിൽ പലതും നല്ലതായി പോയിട്ടുണ്ടാവും, പലതും പാളിപ്പോയിട്ടുണ്ടാവും, അങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നടക്കാറുണ്ട്. എന്നാൽ നിങ്ങളെ കല്യാണം കഴിക്കാൻ കഴിഞ്ഞതാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തിട്ടുള്ള ഏറ്റവും നല്ല മികച്ച കാര്യം, അല്ലെങ്കിൽ ഏറ്റവും മികച്ച തീരുമാനം, ഗുഡ് ഡിസിഷൻ എന്ന് പറയുകയാണെങ്കിൽ അതൊരു വളരെ നല്ല, എന്താ പറയുക, റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു വാക്കാണ് എന്നുള്ളത് തന്നെയാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, പലപ്പോഴും സ്ത്രീകളുടെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ സ്ത്രീകൾക്ക് വേണ്ടത് എന്താണ്, കെയറിംഗ് ആണ് അല്ലേ. അപ്പോൾ ആ കെയറിങ്ങിൻ്റെ കാര്യത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ, നിങ്ങൾ എന്നെ കെയർ ചെയ്യുന്ന ആ ഒരു രീതി, ആ ഒരു സ്റ്റൈൽ, ആ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, ഒത്തിരി ഇഷ്ടമാണ് നിങ്ങളുടെ ആ ഒരു കെയറിങ് മെത്തേഡ്. പല ആൾക്കാരും അങ്ങനെ കെയർ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ സുഹൃത്തുക്കൾ, എൻ്റെ ഫ്രണ്ട്സ്, എനിക്ക് ഒരുപാട് പേരുണ്ട് അവരുടെ ഒന്നും ഹസ്ബൻഡുമാർ ഇങ്ങനെ ചെയ്യുന്നതായിട്ടുള്ള, അല്ലെങ്കിൽ ഈ രീതി ഞാൻ കണ്ടിട്ടില്ല. എനിക്കത് ഒത്തിരി ഇഷ്ടമാണ്, ഒരുപാട് ഇഷ്ടമാണ് അത് എന്നുള്ളത് പറയുകയാണെങ്കിൽ, അതൊക്കെ ശരിക്കും ആ ആളെ ഒന്നുകൂടി മോട്ടിവേറ്റ് ചെയ്യുന്ന കാര്യമാണ്. അതായത് ഈ ചെയ്യുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ചെയ്യുന്നത് കുറവാണെങ്കിലും കൂടുതലാണെങ്കിലും ശരി, അത് ഒന്നും കൂടിയൊക്കെ നന്നായിട്ട് ചെയ്യാനും ഒന്നുകൂടി മികച്ച രീതിയിൽ ചെയ്യാനൊക്കെ ഉള്ള ഒരു മോട്ടിവേഷനാണ്, ഒരു ഇൻസ്പിറേഷനാണ് സത്യം പറഞ്ഞാൽ വൈഫിൻ്റെ വായിൽ നിന്ന് കേൾക്കുന്ന ആ വാക്കുകൾ എന്നുള്ളത്. വൈഫ് എന്നാവണമെന്നില്ല, ഒരു പെണ്ണാണെങ്കിൽ പോലും അവരുടെ ഭാഗത്തു നിന്ന് അത് കേൾക്കുമ്പോൾ അതൊരു മോട്ടിവേഷൻ തന്നെയാണ്. നാലാമത്തൊരു പോയിൻ്റ് എന്ന് പറയണത്, എൻ്റെ സുഹൃത്തുക്കൾ, എൻ്റെ ഫ്രണ്ട്സ്, എന്നെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ജോലി ചെയ്യുന്ന സ്ഥലത്തുള്ളവർ, അങ്ങനെ പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് നിങ്ങളെനിക്ക് വളരെ മാച്ചായിട്ടുള്ള, വളരെ സൂപ്പറായിട്ടുള്ള, എന്താ പറയുക, മെയ്ഡ് ഫോർ ഈച്ച് അതർ ആയിട്ടുള്ള ഒരു നല്ലൊരു പാർട്ട്ണറാണ്, നല്ലൊരു ഹസ്ബൻഡാണ്, ഇങ്ങനെ ഒരാളെ കിട്ടണമെങ്കിൽ ഭാഗ്യം ചെയ്യണം എന്നുള്ള രീതിയിലെല്ലാം അവർ സംസാരിക്കാറുണ്ട്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കും അത് അങ്ങനെ തോന്നിയിട്ടുണ്ട്. എന്നുകൂടിയും പറയുകയാണെങ്കിൽ ക്ലീൻ ബൗൾഡ് ഹസ്ബൻഡ് ഫ്ലാറ്റ് അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് സംസാരിക്കുക എന്നുള്ളതാണ്. അഞ്ചാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത്, ഇപ്പം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പലപ്പോഴും പേടി, ടെൻഷനൊക്കെ തോന്നുന്ന ഒരുപാട് സന്ദർഭങ്ങളുണ്ടാവില്ല. ഇപ്പം നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടെങ്കിലും, ഉണ്ടായിട്ടുണ്ടെങ്കിലും, മുമ്പുണ്ടായതൊക്കെ ആണെങ്കിൽ പോലും, നിങ്ങൾ കല്യാണം കഴിച്ചതിന് ശേഷം എനിക്ക് അങ്ങനെയുള്ളൊരു ഫീലിംഗ് ഉണ്ടായിട്ടില്ല. ഞാനധികം ഒരു സെക്യൂറായിട്ടുള്ള, വളരെ സെക്യൂർഡ് ആയിട്ടുള്ള ഒരു ഫീലാണ് എനിക്ക് പിന്നീട് ഉണ്ടായിട്ടുള്ളത്. മുമ്പ് അങ്ങനെ ആയിരുന്നില്ല. എനിക്ക് എല്ലാത്തിലും ഒരു ടെൻഷനായിരുന്നു, ഒരു ആവലാതിയായിരുന്നു, ഒരു വേവലാതിയായിരുന്നു, അങ്ങനെയൊക്കെ ആയിരുന്നു, മനസ്സാകെ ടെൻസ്ഡ് ആയിട്ടായിരുന്നു. പക്ഷേ ഇപ്പം എനിക്ക് അങ്ങനെയല്ല, ഞാൻ വളരെ സെക്യൂറായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ കൂടെ വന്നതിന് ശേഷം, നിങ്ങളെൻ്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം എന്നൊക്കെ പറയുകയാണെങ്കിൽ സൂപ്പറായിട്ടുള്ള വാക്കുകളാണ്. ആറാമത്തെ പോയിൻ്റ് എന്ന് പറയണത്, നിങ്ങൾ ഒരു നല്ല ഭർത്താവാണ്, അതിനകത്ത് യാതൊരു സംശയവുമില്ല. ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം തന്നെയാണ്, നിങ്ങളൊരു നല്ല ഭർത്താവാണ്. അത് മാത്രമല്ല, നിങ്ങളൊരു നല്ല മകൻ കൂടിയാണ്. നിങ്ങളുടെ രക്ഷിതാക്കൾക്ക്, നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും നിങ്ങളൊരു നല്ല മകൻ കൂടിയാണ്. അപ്പോൾ ഒരു നല്ലൊരു പേഴ്സണാലിറ്റി ആണ് എന്നുള്ളതാണ് സത്യത്തിൽ നമ്മൾ ആ രീതിയിലൂടെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ അവരെ അറിയിക്കാനായിട്ട് ശ്രമിക്കുന്നത്. അതായത് ഒരു ഭർത്താവ് മാത്രമല്ല, കുട്ടികളുടെ അച്ഛനാണെന്നുള്ളത് മാത്രമല്ല, അതിലുപരി നിങ്ങളൊരു മകൻ കൂടിയാണ്. അതായത് എല്ലാ അർത്ഥത്തിലും നിങ്ങളൊരു കംപ്ലീറ്റ് പേഴ്സൺ ആണ് എന്നുള്ളതല്ലേ. ഏഴാമത്തെ പോയിൻ്റ് എന്ന് പറയുകയാണെങ്കിൽ, അത് വേണമെങ്കിൽ പറയാം, വേണമെങ്കിൽ വേണ്ട. അതായത് കുറച്ചും കൂടി എക്സ്ട്രീം ലെവലിലേക്ക് പോവുകയാണെങ്കിൽ, നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം, കഴിഞ്ഞ രാത്രി ഉണ്ടായിരുന്ന ആ രാത്രിയിലെ ഫണ്ണായിട്ടുള്ള കാര്യങ്ങളൊന്നും സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ മനസ്സെന്ന് പോകുന്നില്ല. അത്രയും നല്ല മെമ്മറീസാണ്, അതൊന്നും ഒരിക്കലും മറക്കാൻ കഴിയില്ല എന്ന് കൂടി പറയുകയാണെങ്കിൽ, അയാളുടെ ആ ഒരു പൗരുഷത്തെ കൂടി നമ്മളൊന്ന് അപ്രീഷിയേറ്റ് ചെയ്തു എന്ന് പറയുകയാണെങ്കിൽ ക്ലീൻ പരിപാടി ഏകദേശം ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലെല്ലാം നമ്മൾ അവരുടെ അടുത്ത് പ്രണയാർദ്രമായിട്ട് സംസാരിക്കുകയാണെങ്കിൽ, അതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് അവർക്ക് നമ്മളോടുള്ള ഒരു പ്രണയം കൂടാനും, നമ്മളോടുള്ള ഒരു ഇഷ്ടം കൂടാനും,
നമ്മളോടുള്ള താല്പര്യവും ഇഷ്ടവും പ്രണയവും ഇൻട്രസ്റ്റും പാഷനും ആ ഒരു ബോണ്ടിങ് എല്ലാം കൂടുന്നതിന് സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഒരു ഗുണകരമായിട്ട് മാറാറുണ്ട്. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും നമ്മുടെ വീട്ടിലെ ഭാര്യമാർ എത്ര പേര് ഭർത്താവിനെ പല രീതിയിലും ഈ പറഞ്ഞ പല രീതിയിലും ഈ പറഞ്ഞ രീതി എന്നുള്ളതല്ല ഈ പറഞ്ഞ ഏരിയാസൊക്കെ കവർ ചെയ്യുന്ന രീതിയിൽ ഒന്ന് സംസാരിക്കാറുണ്ട്, ഒന്ന് അഭിനന്ദിക്കാറുണ്ട്, അവർ ചെയ്ത നല്ല കാര്യങ്ങൾ എത്രത്തോളം അഭിനന്ദിക്കാറുണ്ട്. നമ്മളിതൊന്നും ചെയ്യാറില്ല എന്നുള്ളതാണ് സത്യം അല്ലേ. നമ്മൾ ജീവിക്കും, രാവിലെയാവും, എണീക്കും, അങ്ങനെ ഇങ്ങനെയും എല്ലാം കാര്യങ്ങൾ കഴിയും, വരും, കിടക്കും, ഉറങ്ങും, അങ്ങനെ ആ ഒരു രീതിയല്ലാതെ നമ്മൾ ഉള്ളു തുറന്ന് ഈ രീതിയിൽ സംസാരിക്കുന്ന എത്ര പേര് നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ അങ്ങനെ ചെയ്യുന്നുണ്ട്? എനിക്ക് തോന്നുന്നില്ല ഒന്നോ രണ്ടോ പേഴ്സൻറ്റേജ് പോലും ഇങ്ങനെ ജീവിക്കുന്ന ദമ്പതിമാർ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ പലപ്പോഴും ശ്രദ്ധിക്കാറില്ല. കാരണം എൻ്റെ പാർട്ട്ണർ, എൻ്റെ ഭർത്താവ് അല്ലെങ്കിൽ എൻ്റെ ഭാര്യ എന്നുള്ളത് വന്നു കഴിഞ്ഞാൽ പിന്നെ എൻ്റെയാണ്. ഇപ്പം ഞാൻ പ്രത്യേകിച്ച് അതിനൊന്നും ചെയ്യേണ്ട കാര്യമില്ല. പലപ്പോഴും നമ്മൾ തിരിച്ചറിയാൻ മറന്നു പോകുന്നതാണോ അല്ലെങ്കിൽ തിരിച്ചറിയാതെ വിട്ടുപോകുന്ന കാര്യങ്ങളായിട്ടുള്ള ഒരു കാര്യം പറയാം. അതായത് നമ്മളെ ബന്ധങ്ങൾ എന്ന് പറയുന്ന സാധനം ചെറിയ ചെടി നട്ട് വളർത്തുന്ന അതേപോലെ തന്നെയാണ്. നമ്മൾ ചെറിയൊരു ചെടി നട്ട് കഴിഞ്ഞ് എന്ത് ചെയ്യും? അതിന് വെള്ളമൊഴിക്കും, വളരും അല്ലേ എന്ന് പറയുന്ന പോലെ തന്നെയാണ്. നമ്മൾ പ്രണയമാണെങ്കിലും ശരി, ദാമ്പത്യ ജീവിതമാണെങ്കിലും ശരി, എന്ത് ബന്ധങ്ങളാണെങ്കിലും ശരി, അതിന് അതിൻ്റേതായിട്ടുള്ള ഒരു എന്താ പറയുക പരിചരണം ആവശ്യമാണ്. അത് നിലനിർത്തി കൊണ്ടുപോകാൻ നമ്മൾ ഡെയിലി രാവിലെ പല്ല് തേക്കുന്ന പോലെ തന്നെയാണ് ഈ പറയുന്ന ബന്ധങ്ങളും. അതായത് അതിനും അതിൻ്റേതായിട്ടുള്ള ഒരു മെയിൻ്റനൻസ് ആവശ്യമാണ്. അത് ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ ആ ബന്ധം തകരാതെ മുന്നോട്ട് പോകും. എപ്പോൾ അതിൻ്റെ മെയിൻ്റനൻസ് കുറയുന്നു, അതില്ലാതെയാകുന്നു എന്ന് പറയുമ്പോൾ എന്താ പറയുക സാധനം നശിച്ചു പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ബന്ധങ്ങളുടെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് അത് ക്ലിയറായിട്ട് നമ്മളെ ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകണം എന്നുള്ളതാണ്. അതിൽ നമ്മൾ മടി കാണിക്കരുത് എന്നുള്ളത് കൂടിയാണ്. പ്രത്യേകിച്ച് ഇങ്ങനെ പറയാനുള്ള കാര്യങ്ങളാണെങ്കിൽ, വാഗൊണ്ട് പറയാനുള്ള കാര്യങ്ങളാണെങ്കിൽ, പ്രത്യേകിച്ച് ഒരു ചിലവുമില്ലാത്തൊരു കാര്യമാണെങ്കിൽ അത് നമുക്ക് ചെയ്യുന്നതിൽ എന്താ തെറ്റ്? പക്ഷേ മെച്ചാണെങ്കിലോ വളരെ വലിയ മെച്ചങ്ങൾ നമുക്ക് കിട്ടാനുണ്ട്. തന്നെ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.